നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിറിയൻ തലസ്ഥാനമായ ദമസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത് മൂന്ന് സൈനികർ ഉൾപ്പെടെ ഏഴ് പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട എട്ട് പേരിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ മുതിർന്ന കമാൻഡറും ഉണ്ടെന്നാണ് വിവരം ദമാസ്കസിലെ മാസയിലെ കോൺസുലേറ്റ് കെട്ടിടമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആക്രമണത്തിൽ കെട്ടിടം പൂർണ്ണമായി തകർന്നടിഞ്ഞു ഇറാൻ കമാൻഡർ മുഹമ്മദ് റേസ സഹേദിയുടെ മരണം രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ അംബാസഡർ ഹുസൈൻ അക്ബറി സുരക്ഷിതനാണെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ ആക്രമണത്തെ അപലപിച്ച് വിവിധ രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഗാസയിലെ തോൽവിക്ക് ഇസ്രായേൽ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഈ രാജ്യങ്ങളൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് ദമാസ്കസ് കോൺസുലേറ്റിൽ 9 പേർ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ പോർവിമാനത്തിൽ നിന്നയച്ച മിസൈലുകൾ പതിച്ചാണ് ഇറാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് നയതന്ത്ര കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഗാസ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേലിൻ്റെ ആസൂത്രിത നീക്കത്തിനോടനുബന്ധിച്ചാണ് കോൺസുലേറ്റ് ആക്രമണം ഉണ്ടായതെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് അതേസമയം ഇസ്രായേലിലും സ്ഥിതി വളരെയധികം രൂക്ഷമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നത് 10,000-ആണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മധ്യ ജെറുസലേമിൽ നഗരത്തിലെ പ്രധാന വടക്ക് തെക്ക് ഹൈവേ ആയ ബിഗിൻ ബൊളിവാർഡ് തടഞ്ഞുകൊണ്ടാണ് നെതന്യാഹുവിനെതിരെ കനത്ത പ്രതിഷേധം അരങ്ങേറിയത് ഒക്ടോബറിൽ ഗാസയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ശേഷം രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായത് ഹമാസ് പ്രവർത്തകർ ഗാസയിൽ ബന്ദികളാക്കി എല്ലാവരെയും മോചിപ്പിക്കുക വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുക തിരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും ഈ പ്രതിഷേധക്കാർ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഗാസയിൽ ബന്ദികളായി തുടരുന്ന 134 ഇസ്രായേലികളെ മോചിപ്പിക്കാൻ ഉടനടി കരാർ ഉണ്ടാക്കണമെന്നും യുദ്ധം നീണ്ടു നിൽക്കുന്നിടത്തോളം കൂടുതൽ പേർ മരിക്കുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണത്തെ ചൊല്ലി ഇസ്രായേലിൽ നിലനിന്നിരുന്ന ഭിന്നതയ്ക്ക് ഒക്ടോബറിന് ശേഷം താൽക്കാലിക ശമനമുണ്ടായതാണ് ഒക്ടോബർ 7-ന് അതിർത്തി കടന്നുള്ള ആക്രമണത്തിനിടെ ഹമാസ് 1,200 പേരെ കൊല്ലുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ സമൂഹം വിശാലമായി ഐക്യപ്പെട്ടത് എന്നാൽ 6 മാസത്തോളമായി അന്ത്യമില്ലാതെ നീളുന്ന സംഘർഷങ്ങളും മുഴുവൻ ബന്ദികളെ തിരിച്ചെത്തിക്കാൻ കഴിയാതെ വന്നതോടെയുമാണ് ഇസ്രായേൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഭിന്നത വീണ്ടും പുറത്തെത്തുന്നത് എന്തായാലും കാര്യങ്ങൾ രൂക്ഷമാണ് അതിനിടയിലാണ് ഈ ഒരു ഇറാനെ ആക്രമിക്കുക എന്ന നീക്കം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഇനി എന്താണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മനസ്സിലാകാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ